Good morning. Today I'm here to have a seminar on the topic recruitment process and selection process. So before going to the topic, let me have an introduction. The company is known by the people and its employees. Quantitative and qualitative assessment. It is the aggregate of employees' ability, knowledge, capability, etc. Success depends on how efficient, experienced employees are procured and recruited. സോ ഒരു കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പീപ്പിൾ. ഒരു കമ്പനിയിൽ എത്ര ആൾക്കാർ ഉണ്ട് എന്നതിലുപരി ഹൗ എഫിഷ്യൻ്റ് ആൻഡ് കാപ്പബിൾ ദേ ആർ എന്നതിലാണ് ഒരു കമ്പനിയുടെ ഹൈലൈറ്റ്. സോ ബിഫോർ ഗോയിങ് ടു ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സ്, ലെറ്റ് മീ ഹാവ് എ ഷോർട്ട് ടച്ച് ഓൺ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. സോ ഫസ്റ്റ്ലി, വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്? സെർച്ചിങ് ഫോർ എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ്. Process begins when recruits are sought and ends when is carried out. Result in pool of applicants from which employees are selected. In simple words, recruitment refers to discovering source from where potential employees may be selected. So, ഒരു കമ്പനി സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നതിൻ്റെ മുന്നെയാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുക. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഈസ് ടു ക്രിയേറ്റ് എ പൂൾ ഓഫ് പ്രോസ്പെക്റ്റീവ് ജോബ് കാൻഡിഡേറ്റ്. പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ദർ ആർ ടു സോഴ്സസ്, ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേർണൽ സോഴ്സസ്. ഈ രണ്ട് സോഴ്സസിന് വേണ്ടിയിട്ടാണ് കമ്പനി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. മെയിൻലി എക്സ്റ്റേർണൽ സോഴ്സസിന് വേണ്ടിയിട്ടാണ് കമ്പനി ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ദർ ആർ ഫൈവ് പ്രോസസ് ഇൻ റിക്രൂട്ട്മെൻറ്റ്. ലെറ്റ് അസ് ഡിസ്കസ് ഇറ്റ് ബൈ വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ഈസ് റിക്രൂട്ട്മെൻറ്റ് പ്ലാനിംഗ്. സെക്കൻഡ് വൺ സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ്. തേർഡ് വൺ സെർച്ചിങ്. ഫോർത്ത് വൺ സ്ക്രീനിങ് ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. സോ ദ ഫസ്റ്റ് വൺ ഈസ് പ്ലാനിംഗ്. പ്രീ അറേഞ്ച് സ്ട്രാറ്റജി ഫോർ ഹയറിംഗ് എംപ്ലോയീസ്. Find qualified applicants without causing downtime for company. Goal for particular position. So pre-arranged strategy another for making employees. And the second one is strategy development. Strategy development, formal planning of action. Identify, recruit and hire. Fill open positions. So in strategy development mainly identify cheya, recruit cheya, hire cheya. That's all. And the third one is searching, attracting job seekers to vacancies. There are of two types of vacancies, internal sources and external sources. So vacancy like job seekers na attract cheyipikkana ee searching la mainly cheynadu. As I mentioned earlier, there are two type of sources, internal and external. Koodalum external sources nu vendittana company recruitment enna process conduct cheynadu. And the fourth one is screening, process of determining whether candidate is qualified. Decide whether to process them to next level or to reject the application. Screening enna process la company qualified ano candidates ennu check cheyum, ennittu avaru decide cheyum whether they have to pass for next level or to reject them. Reject cheyano candidate ne or pass cheyano ennathu ee oru process ilana കമ്പനി ഡിസൈഡ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്. എഫക്റ്റീവ്നെസ് ഓഫ് പ്രോസസ്സ് ആർ അസെസ്ഡ്. കോസ്റ്റ്ലി പ്രോസസ്സ്, ഇമ്പോർട്ടൻറ്റ് ടു ഇവാലുവേറ്റ്. സോ ലാസ്റ്റ് പ്രോസസ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഇത് ടോട്ടലി ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യണു. ദാറ്റ്സ് ആൾ അബൌട്ട് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. ആൻഡ് നമുക്ക് ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. വാട്ട് ഈസ് സെലക്ഷൻ ആൻഡ് സെലക്ഷൻ പ്രോസസ്സ്? സോ സെലക്ഷൻ പ്രോസസ്സിനെ മുന്നേ ലെറ്റസ് ഡിസ്കസ് അബൌട്ട് സെലക്ഷൻ. വാട്ട് ഈസ് സെലക്ഷൻ? പ്രോസസ്സ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ്. സീരീസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂസ് ആൻഡ് എലിമിനേറ്റ് അറ്റ് എവറി സ്റ്റേജ് അണ്ടിൽ ദ റൈറ്റ് വൺ ഈസ് ഫൗണ്ട്. സ്റ്റാർട്ട്സ് ഫ്രം സ്ക്രീനിങ് ടിൽ ജോയിനിങ് ഓഫ് കാൻഡിഡേറ്റ്സ്. സോ ഈ സെലക്ഷൻ പ്രോസസ്സിൽ കമ്പനി ബെസ്റ്റ് വണ്ണിനെ തന്നെ ചൂസ് ചെയ്യും. ഈ സെലക്ഷൻ എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ് ഹാവ് ടു പാസ് മെനി സ്റ്റെപ്സ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്, ഇൻ്റർവ്യൂസ് അങ്ങനെയൊക്കെ.
ആൻഡ് ഓരോ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓരോ ഇൻ്റർവ്യൂ ഓരോ ടെസ്റ്റിലും കാൻഡിഡേറ്റുകൾ എലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കും. അറ്റ് ദ ലാസ്റ്റ് ദ കമ്പനി വിൽ ചൂസ് ദ റൈറ്റ് വൺ ഓർ ദ ബെസ്റ്റ് വൺ. സോ ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് ഡിസ്കസ് ചെയ്യാം. ദർ ആർ എയ്റ്റ് പ്രോസസ്സ് ഇൻ സെലക്ഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് പ്രിലിമിനറി സ്ക്രീനിങ്. സെക്കൻഡ് വൺ സെലക്ഷൻ ടെസ്റ്റ്സ്. ഈ സെലക്ഷൻ ടെസ്റ്റിലെ അഞ്ച് തരം ടെസ്റ്റുകൾ അണ്ടറായിട്ട് വരുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻ്റലിജൻ്റ് ടെസ്റ്റ്, സെക്കൻഡ് വൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, തേർഡ് വൺ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഫോർത്ത് വൺ ട്രേഡ് ടെസ്റ്റ്, ആൻഡ് ദ ഫിഫ്ത് വൺ ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് റെഫറൻസസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഫിഫ്ത് വൺ സെലക്ഷൻ ഡിസിഷൻ. സിക്സ്ത് വൺ മെഡിക്കൽ എക്സാമിനേഷൻ. സെവൻത് വൺ ജോബ് ഓഫർ. എയ്ത്ത് വൺ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് പ്രിലിമിനറി സ്ക്രീനിങ്. എലിമിനേറ്റ് അൺക്വാളിഫൈഡ് ആൻഡ് അൺഫിറ്റ് ജോബ് സീക്കേഴ്സ്. ഹെൽപ്സ് ടു റിജക്ട് മിസ്ഫിറ്റ്സ് ഫോർ റീസൺസ് വിച്ച് ഡിഡ് നോട്ട് അപ്പിയർ ഇൻ അപ്ലിക്കേഷൻ ഫോംസ്. സോ ഈ മിസ്ഫിറ്റ് ആയിട്ടുള്ള അൺക്വാളിഫൈഡ് ആയിട്ടുള്ള സീക്കേഴ്സിനെ ഈ പ്രിലിമിനറി സ്ക്രീനിങ്ങിൽ അവർ ഔട്ട് ആക്കും. അപ്ലിക്കേഷൻ ഫോംസിൽ ഇല്ലാത്ത ക്വാളിറ്റീസിന് അവരത് എലിമിനേറ്റ് ചെയ്യും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെലക്ഷൻ ടെസ്റ്റ്. ടെസ്റ്റ് ടു മെഷർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡ് ഇൻ്റലിജൻ്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻ്റലിജൻ്റ് ടെസ്റ്റ് ഈസ് യൂസ് ടു മെഷർ ഇൻ്റലിജൻ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. സോ ഈ സെലക്ഷൻ ടെസ്റ്റിൽ അഞ്ച് ടെസ്റ്റുകൾ അണ്ടറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻ്റലിജൻ്റ് ടെസ്റ്റ്. ഓരോ ആളുടെ ഒരു ഐ മീൻ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഡിവിജ്വലിൻ്റെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റലിജൻ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ന്യൂ സ്കിൽസ്. പുതിയ സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു പുതിയ സ്കിൽ പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ക്ലൂസ് ടു എ പേഴ്സൺസ് ഇമോഷൻ റിയാക്ഷൻസ് എക്സെട്ര. ഒരാളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് കമ്പനിക്കാർ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ട്രേഡ് ടെസ്റ്റ്. ഇറ്റ് മെഷേഴ്സ് എക്സിസ്റ്റിംഗ് സ്കിൽ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കിൽസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രേഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഓർ ദ ഫിഫ്ത് വൺ ഈസ് ഇൻട്രസ്റ്റ് ട്രേഡ്. ടെൽസ് ദ പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് എ പേഴ്സൺ. അതായത് ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഒരാളുടെ ഐ മീൻ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ആളുടെ ഇൻട്രസ്റ്റുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഇൻ സെലക്ഷൻ പ്രോസസ്സ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ. ഫോർമൽ ഇൻ ഡെപ്ത് കോൺവെർസേഷൻ ടു ഇവാലുവേറ്റ് അപ്ലിക്കൻസ് സ്യൂട്ടബിലിറ്റി. സീക്ക് ഇൻഫോർമേഷൻ. സോ എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂവിൽ ഒരു ഡെപ്ത് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെ എംപ്ലോയർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് വിടുക. യൂഷ്വലി ഏർലിയർ ടൈംസിലൊക്കെ കൂടുതലും എംപ്ലോയർ ആണ് ചോദിച്ചിട്ടുള്ളൂ, ബട്ട് നൗ ഇഡേസ് ഈവൻ എംപ്ലോയി ഈസ് സീക്കിംഗ് ഇൻഫർമേഷൻ ഫ്രം ദ എംപ്ലോയർ. സോ ദ ഫോർത്ത് വൺ ഈസ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. നെയിംസ് അഡ്രസ് എക്സെട്ര ഫോർ വാരിഫൈങ് ഇൻഫർമേഷൻ. ഗെയിൻ അഡീഷണൽ ഇൻഫർമേഷൻ ഓൺ അപ്ലിക്കൻറ്റ്. സോ ഈ ഫോർ സ്റ്റെപ്പിൽ നമ്മുടെ എംപ്ലോയിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവർ അറിയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനി അൺപ്രാക്ടീസസ് ഐ മീൻ അൺസ്ക്രൂപ്ലെസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടീസസ് അവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര യൂസ്ഫുൾ ആകുന്ന കമ്പനിക്ക്. അവർ ഏർലി വർക്ക് ചെയ്ത കമ്പനീനെ കുറിച്ചിട്ട് ഐ മീൻ അവരെ അടുത്ത് പോയി ചോദിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കൂടുതലും ഈ കമ്പനി ഈ ഒരു പ്രോസസ്സ് വെക്കുന്നത്. ടു നോ ദം ബെറ്റർ, അതാണ് ഇത് ഈ ഒരു ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. ആൻഡ് ദ ഫിഫ്ത് വൺ ഈസ് സെലക്ഷൻ ഡിസിഷൻ. ഡിസിഷൻ മെയ്ഡ് ഫ്രം കാൻഡിഡേറ്റ് ഹൂ പാസ് ടെസ്റ്റ്സ് ഇൻ്റർവ്യൂ എക്സെട്ര. വ്യൂസ് ഓഫ് മാനേജേഴ്സ് ആർ കൺസിഡേർഡ് ഇൻ ഫൈനൽ ഡിസിഷൻ റെസ്പോൺസിബിൾ ഫോർ ന്യൂ എംപ്ലോയി. അതായത് ഈ ഇതൊക്കെ ഈ ടെസ്റ്റുകൾ ഇൻ്റർവ്യൂ ഒക്കെ പാസ് ചെയ്തിട്ട് മാനേജർ ഡിസൈഡ് ചെയ്യാണ് വെതർ ടു സെലക്ട് ദം ഓർ ടു പാസ് ദം ഫോർ ദ നെക്സ്റ്റ് ലെവൽ. ബിക്കോസ് അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ന്യൂ എംപ്ലോയീസ്. സോ അവർ നോക്കിയിട്ട് ദേ വിൽ സെലക്ട് ദ റെസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്.
So the sixth one is medical examination. Required to take medical fitness test. Job offer after declared fit in medical examination. So ee selection cheythu kenjittu avaru oru medical examination conduct cheyyum. Appa adile nammle fitness test le okay anengil aanu adutha process aaya job offer ilekku avaru nammle pass cheyyullu. So medical examination le avaru fit aanu avaru okay anengil the company will make us for job offer. So the seventh one is job offer. Passed all hurdles. Letter of appointment. Date by which appointee must report. That is medical examination okka kazhinju kazhinja avarku oru letter of appointment kodukum. Letter of appointment il eppo cheranam eppo like eppo varanam ennulla informations okke irikkum appointment il undayirikka. I mean what respective date they should come or at which time they should come angana ella detailsum ee oru letter of appointment il undayirikkum. So the last one is contract of employment. ee job offer okke kenju kenja the last one is contract of employment. Offer certain documents, acceptation form, vital details which are authenticated and attested by him or her, valid record for future. So oru job offer kenju kenja the candidate accept the offer, certain document need to be executed by the employer and the candidate. One such document is the attestation form. Idana attestation form. This form contains certain vital details about the candidates which are authenticated and attested by him or her. So ee formula vital details undavum about the candidate. So there is also need for preparing a contract of employment. Basic information that should be included in a written contract of employment will vary according to the level of job. Ee level of job ina depend cheyittayirikkum ee oru contract undayirikkya. Mainly idilo endukke undavu nu vacha duties, responsibilities, date, anganokkella allowances idokkeyana adile mainly include aayittla sambhavangala. And the last, what is conclusion about this topic on my seminar, is a company's recruitment and selection process the best way to achieve success in the business world. Business world la success achieve cheyan vendittum ee recruitment and selection process lead cheyana oru important ennu parayunnathu it's something big, which something like we cannot avoid that. Implementing more effective process to recruit candidates and select the best and the brightest will improve one's ability to meet one's organization human resources need. സോ ഈ രണ്ട് പ്രോസസ്സ് കമ്പനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ദ കമ്പനി വിൽ അച്ചീവ് സക്സസ് ഇൻ ദ ബിസിനസ് വേൾഡ്. താങ്ക് യു.